ഫ്ലോഗറായ ഭാര്യ റാഷിദയെ ഉപയോഗിച്ച് ഭർത്താവ് നിഷാദ് കുടുക്കിയത് മലപ്പുറത്തെ 68-കാരൻ വൃദ്ധന്. സമൂഹത്തിൽ നിലനിന്നിരുന്ന ചില ജീർണതകളെ തിരികെ കൊണ്ടുവരാനാണ് ചിലരുടെ ശ്രമം. ഇതുമൂലം ഞങ്ങൾ മാറ്റി നിർത്തപ്പെടേണ്ടവരാണെന്ന് ഒരു വിഭാഗം സ്ത്രീകൾ ചിന്തിക്കുന്നത് ഇതിനേക്കാൾ ഖേദകരമാണ്. നമുക്ക് നമ്മുടെ നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. വയസ്സാങ്കാലത്ത് ഇത്തിരി സ്നേഹവും തേടിയലഞ്ഞ വൃദ്ധന്റെ കീശകീറി ബ്ലോഗർമാരായ ദമ്പതികൾ. ആകെ മൊത്തം 23 ലക്ഷത്തോളം രൂപയാണ് ഒരു വർഷത്തിനിടെ ഇരുവരും കൂടി വൃദ്ധന്റെ പക്കൽ നിന്നും തട്ടിയെടുത്തത്. സംഭവം ഇപ്പോൾ കേസാവുകയും ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. മലപ്പുറം താനൂർ സ്വദേശി 30-കാരിയായ റാഷിദ, ഭർത്താവ് കുന്നംകുളം സ്വദേശി 36-കാരൻ നിഷാദ് എന്നിവരെയാണ് തൃശൂരിലെ വാടക വീട്ടിൽ നിന്നും കൽപ്പകഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. റാഷിദയും നിഷാദും യൂട്യൂബ് വ്ളോഗർമാരാണ്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അടക്കമുള്ള സാമൂഹിക മാധ്യമങ്ങളിലും ഇരുവരും സജീവമാണ്. ഇവർക്ക് പല രാഷ്ട്രീയക്കാരുമായും ഉന്നത ബന്ധങ്ങളാണുള്ളതെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് റാഷിദ കൽപ്പകഞ്ചേരി സ്വദേശിയും പ്രമുഖ വ്യാപാരിയുമായ 68-കാരന് ഫേസ്ബുക്കിൽ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചത്. തുടർന്ന് ഇരുവരും ഫേസ്ബുക്കിൽ സുഹൃത്തുക്കളാവുകയും ചാറ്റിംഗ് ആരംഭിക്കുകയും ചെയ്തു. ട്രാവൽ വ്ളോഗറാണെന്ന് പരിചയപ്പെടുത്തിയാണ് റാഷിദ 68-കാരനുമായി സൗഹൃദം സ്ഥാപിച്ചത്. സൗഹൃദം വളർന്നതോടെ ആലുവയിലെ ഫ്ളാറ്റിലേക്കും ഇദ്ദേഹത്തെ ക്ഷണിച്ചു. ഭർത്താവ് അറിഞ്ഞാലും ഒന്നും പ്രശ്നമില്ലെന്നും ഭർത്താവ് ഇതിനെല്ലാം സമ്മതം നൽകുന്നയാളാണെന്നുമാണ് യുവതി പറഞ്ഞിരുന്നത്. ഇതനുസരിച്ച് 68-കാരൻ ആലുവയിലെ ഫ്ളാറ്റിലെത്തി. തുടർന്ന് ദമ്പതിമാർ ഇവിടെ വെച്ച് രഹസ്യമായി ക്യാമറയിൽ ദൃശ്യങ്ങൾ പകർത്തുകയും പിന്നീട് ഇതുപയോഗിച്ച് 68-കാരനെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു. കഴിഞ്ഞ ഒരു വർഷമായി വിവിധ തവണകളായി 23 ലക്ഷം രൂപയാണ് ദമ്പതിമാർ തട്ടിയെടുത്തതെന്ന് പോലീസ് നൽകുന്ന വിവരം. ഫ്ളാറ്റിലെ ദൃശ്യങ്ങൾ ഉപയോഗിച്ചുള്ള ഭീഷണി തുടർന്നതോടെ ചോദിക്കുമ്പോഴെല്ലാം വ്യാപാരി പണം നൽകി. ഒടുവിൽ കടം വാങ്ങി വരെ പണം നൽകാൻ തുടങ്ങിയതോടെയാണ് ഇദ്ദേഹത്തിന്റെ കുടുംബം സംഭവം അറിയുന്നത്. ഇതോടെ കുടുംബം കൽപ്പകഞ്ചേരി പോലീസിനെ സമീപിക്കുകയും ദമ്പതിമാരെ പോലീസ് പിടികൂടുകയുമായിരുന്നു. അറസ്റ്റിലായ രണ്ടു പ്രതികളെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. നിഷാദിനെ ജയിലിലേക്ക് അയച്ചെങ്കിലും രണ്ട് കൈക്കുഞ്ഞുങ്ങളുള്ളതിനാൽ യുവതിക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുകയാണിപ്പോൾ.